കലോത്സവവേദി ഉണരാൻ 9 മണിയാകുമെന്നാണ് വെപ്പ്. എന്നാൽ ഇതൊന്ന് നാട്ടുകാരിൽ എത്തിക്കണമെങ്കിൽ അതിനു മുമ്പേ നമ്മുടെ അഭിചേട്ടൻ കനിയണം. അഭിയാണ് ഞങ്ങളുടെ സാരഥി. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ചുമ്മാ അങ്ങ് കയറി വേദിയിലെ പരിപാടി റിപ്പോർട്ട് ചെയ്യാമെന്നൊന്നും കരുതരുത്. എന്തിനും ഏതിനും ഒരു ഒരുക്കമുണ്ട്. ഇത്ര ഓവറാക്കാനുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ കലോത്സവവേദിയിലെ വെയിലിനും പൊടിക്കും ഇതൊന്നും പോരെന്നാണ് ശ്രീവിദ്യയുടെ വാദം. ശരിയാകുന്നില്ല. ഇനി ഇങ്ങനെയൊക്കെ ഒരുങ്ങിയിറങ്ങിയാലും ഒരുക്കം പോരെന്ന് പ്രോഗ്രാമിലെ രാജേഷേട്ടന്റെ മുഖം വിളിച്ചു പറയുന്നുണ്ടാവും. ഒരുക്കത്തിന്റെ രണ്ടാം ഘട്ടമാണ്. ഉറക്കമില്ലാത്ത പഴയിടത്തിന്റെ പാചകപ്പുരയുടെ മണം തേടിയുള്ള യാത്ര. ഉച്ചവരെയുള്ള തുണ ഇതൊന്നു മാത്രമാണ്. മനസ്സും ശരീരവും റിപ്പോർട്ടിംഗിന് തയ്യാറായി കഴിഞ്ഞാൽ ക്യാമറാമാൻമാർക്കും റിപ്പോർട്ടർക്കുമുള്ള വേദി തരംതിരിക്കലായി. ഇഷ്ടമുള്ള കലാപ്രകടനങ്ങൾ കാണാൻ ചുളിവിൽ വേദി വെച്ചു മാറുന്നവരുമുണ്ട്. അരക്കച്ച മുറുക്കി ഉടവാളും പരിചയും സർവ്വസന്നാഹവുമായി യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങുകയായി. കണ്ണിൽ കാണുന്ന ശത്രുക്കളെ വകഞ്ഞുമാറ്റി ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് പിന്നെ. റോബിൻ സാർ പറഞ്ഞ സമയം തീരും മുമ്പേ വല്ലതും കണ്ടെത്തണം. പിന്നെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായി വരുന്ന സങ്കട സ്റ്റോറിക്കാണ് ഡിമാൻഡ് കൂടുതൽ. ഓരോ കുട്ടിയുടെ രൂപവും ഭാവവും കൂടെ വരുന്ന രക്ഷിതാവിന്റെ കോലവുമൊക്കെ നോക്കിയാണ് APL ആണോ BPL ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഒരു നിവൃത്തിയുമില്ലെങ്കിൽ APL നെ പിടിച്ച് BPL ആക്കുന്ന വിരുദ്ധന്മാരും നമ്മുടെ കൂടെയുണ്ട്. അതേസമയം കലോത്സവവേദിയിൽ ഗൂഢമായ ലക്ഷ്യത്തോടെ രണ്ട് കണ്ണുകൾ എവിടെയൊക്കെയോ പരതി നടക്കുന്നുണ്ടാവും. മുഖം മൂടികെട്ടി സ്റ്റുഡിയോയിലേക്ക് തത്സമയ സംരക്ഷണത്തിനായി രാമകൃഷ്ണേട്ടൻ കുട്ടികളെ പിടിക്കാൻ ഇറങ്ങുന്നതാണ് സംഗതി. മുഖക്കോപ്പെങ്ങാനും അല്പം അധികമായി രാമേട്ടന്റെ മുന്നിൽ പെട്ടാൽ അത് മത്സരാർത്ഥിയുടെ അമ്മയാണെങ്കിലും ലൈവിൽ പിടിച്ചിരുത്തും. ഇതിനിടയിൽ സ്റ്റുഡിയോയ്ക്കുള്ളിൽ ശുഭ്രവസ്ത്രധാരിയായ ഒരു മനുഷ്യനിരുന്ന് എന്തൊക്കെയോ കൂട്ടിക്കിഴിക്കുന്നുണ്ടാവും. കലോത്സവത്തിൽ ആര് മുന്നിലെത്തുമെന്ന് കണക്കുകൂട്ടിക്കൂട്ടി കണക്ക് മുഴുവൻ തെറ്റിയിട്ടുണ്ടാവും നമ്മുടെ മോഹൻ ചേട്ടന്റെ. എന്നോ കലോത്സവവേദിയിൽ കടലവിറ്റയാളിന്റെ ബയോഡേറ്റ പോലും ഇദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇതിനോടകം ഇടം പിടിച്ചു കഴിഞ്ഞു. അതേസമയം PCRൽ ആയുധം വെച്ചുള്ള കളിയിലാണ് വിപിൻ രാജും സംഘവും. തെറ്റായ സമയത്ത് എന്തെങ്കിലും കയറിപ്പോയ പിന്നെ വിളിയായി, ചോദ്യമായി, ബഹളമായി. ഇനി ഇതിന്റെയൊക്കെ സംഗതികൾ നിയന്ത്രിക്കുന്ന നമ്മുടെ സംവിധായകൻ റോബിൻ ചേട്ടന് എപ്പോഴും ഒരേ ആക്ഷനും ഒരേ കട്ടും. ഇതിനിടെ യുദ്ധഭൂമിയിൽ ആയുധം നഷ്ടപ്പെട്ടവരും മുറിവ് പറ്റിയവരുമെല്ലാം ഒരാളുടെ വരവും കാത്തു നിൽക്കുന്നുണ്ടാവും. ഇവർക്കിടയിൽ കിടന്ന് വട്ടം കറങ്ങി കിളി പോയ പോലെ നടക്കുന്നുണ്ടാവും നമ്മുടെ മഞ്ജിശേട്ടൻ. എനിക്ക് വയ്യേ. ഇതിന്റെ കൂടെ സന്തോഷേട്ടന്റെ സ്റ്റോറി കിട്ടിയില്ല, റീഡർ പോർഷൻ എവിടെ എന്നൊക്കെ ചോദിച്ചുള്ള നിലവിളിയും ഇവിടെ ഒന്നും കിട്ടിയില്ല. ഒപ്പം കണ്ണൂരിനെ ചൂഴ്ന്നു നോക്കി ഉള്ളറയിൽ നിന്നും മാന്തിയെടുത്ത വിഭവങ്ങൾ അടുക്കിപ്പെറുക്കി അവതരിപ്പിക്കുകയാണ് നാരായണേട്ടന്റെ പണി. വേറെയൊരു രസമുണ്ട്. കലോത്സവം റിപ്പോർട്ടറായി അവതരിച്ചെങ്കിലും വെട്ടിമുറിയിൽപ്പെട്ട് ഒരു കഥ പോലും പറയാൻ കഴിയാതെ വീർപ്പുമുട്ടുന്ന ദീപുചേട്ടനെ കൂടി കാണാം. സൈന്യം കൊള്ളയടിച്ച വസ്തുക്കൾ വെട്ടിവെടുപ്പാക്കി കൃത്യസമയത്ത് പ്രേക്ഷകർക്ക് വിളമ്പേണ്ടുന്ന ബാധ്യത നമ്മുടെ എഡിറ്റർ ഷൈജു മോഹനും പ്ലേ ഔട്ട് ഷിനോയുടെയും രജിന്റെയും ജോലിയാണ്. ഇതൊക്കെ ഒപ്പിയെടുക്കാൻ കൂടെ കൂടിയത് അനൂപേട്ടനും ഭിനുവും കൃതേശേട്ടനുമാണ്, സ്റ്റുഡിയോയിലെ ചേട്ടന്മാരും. ഉറക്കമില്ലാത്ത നിരവധി ആളുകളുടെ കൂട്ടായ്മയാണ് ACVയിലൂടെ പ്രേക്ഷകർ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ക്യാമറാമാൻമാരായ ബിനുമോഹനും കൃതേശിനും അനൂപിനുമൊപ്പം അമല ജോൺ.